കാണുന്നതാണ് കൊണസ്റ്റോഗ കോളേജ്. ഇത് കക്കശ്ശേരിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന് എന്റെ കോളേജിലേക്ക് പോകണം. അതായത് കൊണസ്റ്റോഗ കോളേജ് കിച്ചനർ ഡൗൺ ടൗൺ ക്യാമ്പസിലാണ് എന്റെ ക്ലാസ്സും ജനുവരി മുതൽ തുടങ്ങുക. അപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ പോവാണ്. ഒരു ഫ്രോഷ് കിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാനാണ്. അത് ഫ്രീ ഒന്നുമല്ല, ട്യൂഷൻ ഫീയുടെ കൂടെ ഞാൻ അതിന്റെ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കളക്ട് ചെയ്യുന്ന ഡേറ്റ് ഇന്നാണ്. അപ്പൊ ഞാനും ഡാനിയും സാമും കൂടെ കൊണസ്റ്റോഗ കോളേജ് കിച്ചനർ ഡൗൺ ടൗൺ ക്യാമ്പസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ കാനഡ റിലേറ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ബസ്സിലേക്കുള്ളൂ കോളേജിലേക്ക് വരാൻ. ശരിക്കും പറഞ്ഞാൽ 3 കിലോമീറ്റർ ഉള്ളൂ. കാറിൽ വരാണെങ്കിൽ 5 മിനിറ്റിലെത്തും. ബസ് ഇങ്ങനെ നിർത്തി നിർത്തി കറങ്ങി കറങ്ങി വരണ കാരണം ടൈം എടുക്കുന്നതാണ്. ഈ കാർഡാണ് ബസ്സിൽ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ഈ സിഗോ കാർഡ്. അപ്പോൾ 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ഈ കാർഡ് വേണം. അപ്പോൾ എനിക്കും സാമിനും ഞാൻ ടിക്കറ്റ് എടുത്തു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ 90 മിനിറ്റ്സ് ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ സെയിം തന്നെയാണ് ചാർജ് വരും. അതായത് 3.25 ആണ് ഞങ്ങൾക്ക് ചാർജ് പോകുന്നത്. 90 മിനിറ്റ്സിൽ ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ സെയിം തന്നെ കൊടുത്താൽ മതി, വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചനർ ഡൗൺ ടൗൺ. കൊണസ്റ്റോഗ കോളേജ് കിച്ചനർ ഡൗൺ ടൗൺ ക്യാമ്പസിലേക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ എൻറോൾ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ആ കാണുന്നതാണ് കൊണസ്റ്റോഗ കോളേജ് കിച്ചനർ ഡൗൺ ടൗൺ ക്യാമ്പസാണത്. ജനുവരി മുതൽ എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ഇവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുക, വരാൻ പോകുന്നത്. കോളേജിൻ്റെ ടൂറൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കയറുമ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്ത് മാസ്ക് ഒക്കെ ചെയ്തിട്ടാണ് കയറ്റിയത്. അപ്പോൾ ഈ ഫ്രോഷ് കിറ്റ് എന്നുള്ള സംഭവം ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ അത് ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇപ്പോൾ എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്തത്. കാരണം അതിന് $70 എങ്ങാണ്ട് ഉണ്ടായിരുന്നു. $70 കൊടുത്ത് അവർ തരുന്ന സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ അന്ന് ഞാൻ ബുദ്ധിപരമായിട്ട് ഡീസെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് ഡോളർ ഷോപ്പ്, ഡോളറമ്മ. ഇവിടെ നിന്നാണ് ഞാൻ ഒരുവിധം വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അതായത് ഹാങ്ങേഴ്സ്, അതായത് ഓവർ ദ ഡോർ ഹാങ്ങർ, പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷ്, അങ്ങനത്തെ ചെറിയ ചെറിയ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഡോളർ സ്റ്റോറിൽ വാങ്ങിയത്. പിന്നെ ഇതാ ഇപ്പോൾ സാമട്ടേക്കുന്ന തൊപ്പിയൊക്കെ അവിടെ നിന്നാണ് വാങ്ങിയത്. കാരണം അവിടെ $2-3 ഉള്ളൂ. സെയിം ഐറ്റം വാൾമാർട്ടിൽ വരുമ്പോൾ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, പക്ഷേ വാൾമാർട്ടിൽ വരുമ്പോൾ അത് 10-12 ഒക്കെ ആവും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് നമ്പർ 7 ബസ്സാണ് കിട്ടിയത്. നമ്പർ 7 ആണെങ്കിൽ അത് അവിടെ നിന്നൊരു 700 മീറ്റർ വീട്ടിലേക്ക് നടക്കാനുണ്ട്. നമ്പർ 8 ആണെങ്കിൽ വീട്ടിന് നേരെ മുമ്പിലാണ് സ്റ്റോപ്പ്. പക്ഷേ നമ്പർ 8 വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ലേറ്റാകും. വീട്ടിൽ 1 മണിക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ വീട്ടിലെത്തണം, കാരണം നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്പർ 7 കയറിയിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി നല്ല രസമുള്ളൊരു വഴിയാണ്, നടക്കാൻ പറ്റിയൊരു വഴിയാണ്. അതിനെ ട്രെയിൽ എന്നാണ് അവർ പറയുന്നത്. അതായത് വണ്ടികൾ അധികം ഉണ്ടാവില്ല, നമുക്ക് ഹൈക്കിങ്ങിന് നടക്കാനൊക്കെ പോകാൻ പറ്റിയ ഉള്ള റൂട്ടാണ് അത്. കറക്റ്റ് അത് വീടിൻ്റെ അടുത്താണ് എത്തിച്ചേരുക. ആദ്യത്തെ പ്രാവശ്യം ഈ വഴി വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വഴി തെറ്റിപ്പോയോ എന്ന്. പക്ഷേ ഇതിലെ ഇത് ട്രെയിലാണ്, ഇതിൽ ബൈസൈക്കിൾസും ആൾക്കാർ ജോഗിങ്ങിനുള്ള ഒരു ട്രാക്ക് പോലെയാണ്. കാറൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കുട്ടികൾക്കും സേഫാണ്. സാമ നല്ല ചില്ലായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാനി പകുതി ഉറക്കത്തിലാണ്. അപ്പോൾ ഡാനിനായിട്ടുള്ള ഷോപ്പിംഗ് ട്രിപ്സും അല്ലാത്ത ട്രിപ്സും എല്ലാ ട്രിപ്സും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു സ്ട്രോളർ വാങ്ങി. ആ സ്ട്രോളർ ഉള്ള കാരണം ഇപ്പോൾ നല്ല കംഫർട്ടബിളാണ്. കാരണം തണുപ്പുള്ളപ്പോഴേ പിള്ളേർക്ക് അധികം നടക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. കുറച്ച് നടക്കുമ്പോൾ അവൻ എടുക്കാൻ പറയും. അപ്പോൾ അവന് എടുത്ത് നടക്കലും വലിയ എളുപ്പമല്ല. അപ്പോൾ സ്ട്രോളർ ഉള്ള കാരണം അതിലവൻ ഉണ്ടാതിരുന്നോളും, നമുക്ക് തള്ളിക്കൊടുത്താൽ മതി. ഈ വഴി കൂടെ രാവിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ സാമിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേ നടക്കാൻ വരാറുണ്ട്. അപ്പോൾ നല്ല രസമാണ്, ആൾക്കാർ കുറേ നടക്കാനുണ്ടാവും. ഈ വഴിയാണ് വരുന്നെങ്കിൽ കുറച്ച് കറക്കമാണ്, പക്ഷെ എന്നാലും നടക്കാൻ സുഖമായത് കാരണം, പിള്ളേർ പിന്നെ മിണ്ടാതിരിക്കണ കാരണം ഞാൻ ചില ദിവസങ്ങളിൽ ഈ വഴി ചൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കാനഡയിൽ എത്തിയ സമയത്ത് പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ മെയിനായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു, ടിം ഹോട്ടൺസുള്ള ഡോണറ്റ്സ്. ഇപ്പം അത് കുറവാണ്, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ നടത്തിച്ചതല്ലേ, അതുകൊണ്ട് സാം ചെക്കിന് ഡോണറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ ടിം ഹോട്ടൺസിലേക്ക് പോവാണ് ഇപ്പോൾ. അങ്ങനെ ഡോണറ്റ് വാങ്ങി ഞാനും സാമും ഡാനിയും കൂടെ വീട്ടിലേക്ക് എത്തി. ഇന്ന് സാം സ്കൂളിൽ പോയില്ല, കാരണം അവൻ ഇച്ചിരി ചുമയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെ വീട്ടിൽ തന്നെ നിർത്തി. അങ്ങനെ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ തണുപ്പില്ല, 8 ആണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ടു രാവിലെ 2 ആയിരുന്നു. അന്ന് ഇച്ചിരി പാടുപെട്ടു ഒന്ന് ബസ് സ്റ്റോപ്പിൽ സാമിനെ കൊണ്ടേ ആക്കാൻ. കാരണം ഡാനി ഉറക്കായിരുന്നു, അവനങ്ങനെ എടുത്ത് സ്ട്രോളറിലിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് പുതപ്പിച്ച് നേരെ ബസ് സ്റ്റോപ്പിൽ പോയി തിരിച്ചു വന്നു. അങ്ങനെ അപ്പോൾ അടുത്ത ആഴ്ച സ്നോ തുടങ്ങും എന്നാണ് പറയുന്നത്.
സ്നോ മേ ബി ഫസ്റ്റ് ഡേ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, പിന്നെ മടുക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തണുപ്പും അതുപോലെ ആദ്യത്തെ രണ്ട് ദിവസം നല്ലതായിരുന്നു, പിന്നെ ആ തണുപ്പത്ത് പിള്ളേർ ജാക്കറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് ഇറക്കുന്ന ഒരു ഇത് ആലോചിക്കുമ്പോൾ തണുപ്പിനോട് ഇച്ചിരി മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്നോ വരുമ്പോൾ എന്താണെന്ന് സ്ഥിതി അറിയില്ല, കാരണം ഇപ്പോഴുള്ള പോലെ അല്ലല്ലോ, കുറച്ചും കൂടി ലെയറിങ് ചെയ്യേണ്ടി വരും ക്ലോത്ത്സ് ഒക്കെ. എന്തായാലും എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കിട്ടിയ സംഭവം, കൊണസ്റ്റോഗ കോണ്ടോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട്. ഞാൻ ലാർജ് സൈസ് എടുത്തു, അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അതും പിന്നെ ഇതാ ഈ ഒരു ലാനിയാർഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലാനർ ഉണ്ട്, 2021-22 പ്ലാനർ. ഇത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കാരണം എനിക്കിത് ആവശ്യം വരും. അപ്പോൾ ആ ഫ്രോഷ് കിറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ പേ ചെയ്യാത്ത കാരണം അതെനിക്ക് കിട്ടിയില്ല. എന്നാലും ഇത് കുഴപ്പമില്ല, ഇന്ന് പിന്നെ പിള്ളേർക്ക് ഒരു ഔട്ടിംഗ് പോലെ ആയി, വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് ബോറടിക്കും. സോ ഇതൊരു കൊച്ചു അപ്ഡേറ്റ് വ്ളോഗായിരുന്നു. ഞങ്ങളുടെ സ്റ്റുഡൻറ് വിസ സ്റ്റഡി പെർമിറ്റ് പ്രോസസ് വീഡിയോയുടെ കണ്ടന്റ് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് അത് ഡിലേ ആകുന്നത്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കുവരെ, ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കക്കശ്ശേരീസ് വ്ളോഗ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.